വിശദമായി നോക്കാം. പോക്സോ നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 12 വയസ്സുവരെയുള്ള പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന കേസുകളിൽ കുറ്റവാളികൾക്ക് വധശിക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഓർഡിനൻസാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഓർഡിനൻസ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പരിഗണിക്കും. 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ നിയമ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ചു. 2012 പോക്സോ നിയമം ഭേദഗതി ചെയ്തുള്ള ഓർഡിനൻസ് കേന്ദ്ര മന്ത്രിസഭ പുറത്തിറക്കി. ഓർഡിനൻസ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പരിഗണിക്കും. തുടർന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ നിയമ ഭേദഗതി നിലവിൽ വരും. നിലവിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് 7 വർഷവും കൂടിയത് ജീവപര്യന്തം തടവുമാണ് ശിക്ഷ ലഭിക്കാറ്. ഇതാണ് വധശിക്ഷയാക്കി ഉയർത്തിയത്. കത്തുവടക്കമുള്ള രാജ്യത്തെ നടുക്കിയ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തു നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് കേന്ദ്രം ഇങ്ങനെയൊരു നടപടിക്ക് തയ്യാറായത്. വ്യാഴാഴ്ച അന്താരാഷ്ട്ര നാണയനിധി മേധാവി ക്രിസ്റ്റീന ലഗാർഡെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥയിൽ പ്രധാനമന്ത്രി മുതൽ എല്ലാ അധികാരികളും കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് കരുതുന്നതായും അവർ പറഞ്ഞിരുന്നു. പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന കേസുകളിൽ കുറ്റവാളികൾക്ക് തൂക്കുകയർ നൽകാൻ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ബാലപീഡകർക്ക് വധശിക്ഷ നൽകാൻ നിയമ ഭേദഗതിക്കായി മന്ത്രിസഭയിൽ നിർദ്ദേശം വയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധിയും അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ധ്രുവീകരണത്തിന് ബലാത്സംഗങ്ങളെ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് പാർട്ടി കോൺഗ്രസിൽ പ്രമേയം പാസാക്കി. വിവരങ്ങളുമായി രാജേന്ദ്രൻ ചേരുന്നുണ്ട് ഹൈദരാബാദിൽ നിന്നും. രാജേന്ദ്രൻ, ഈ വിഷയത്തിൽ രാജ്യം ഒന്നടങ്കം ഉയർന്നു വരുന്ന പൊതുവായ രോഷം പാർട്ടി കോൺഗ്രസിലും പ്രതിനിധികൾ ഉയർത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെയും ശക്തമായ വിമർശനമാണോ ഉയർന്നു വന്നത്? തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വർഗീയ ധ്രുവീകരണം മുന്നിൽ കണ്ടുകൊണ്ട് ബലാത്സംഗം ഒരു വലിയ ആയുധമാക്കി മാറ്റുക, ഇതാണ് രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചു. അത് കത്വയിലും ഉന്നാവിലും ഉണ്ടായ സംഭവങ്ങൾ ലോകത്തെ മുഴുവൻ നടക്കുന്നതാണെന്നും ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ പൊളിറ്റ്ബ്യൂറോ അംഗമായ വൃന്ദകാരാട്ട് വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകർ അപ്പോൾ ചൂണ്ടിക്കാണിച്ച വസ്തുത ഇന്നിപ്പോൾ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്കെതിരെ വധശിക്ഷ നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായിരുന്നു. എന്നാൽ ഇവിടുത്തെ അടിസ്ഥാന വിഷയം ഇതല്ല, ശിക്ഷ എന്തായിരിക്കണം എന്നതല്ല, മറിച്ച് ആസൂത്രിതമായ രീതിയിൽ ഇതിലെ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ രീതിയിലുള്ള വർഗീയമായ വൈരം തീർക്കുന്നു. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള നിയമപ്രകാരം പരമാവധി വധശിക്ഷ നൽകാവുന്നതാണ്. അങ്ങനെ ഒരു നിയമം ഇതിനകം തന്നെ നിലവിലുണ്ട്. എന്നാൽ നിയമം ശരിയായ രീതിയിൽ നടപ്പിലാവുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വർഗീയ ലക്ഷ്യത്തോടുകൂടി ഈ ബലാത്സംഗങ്ങളെ വിനിയോഗിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിഷയമെന്ന് വൃന്ദ കാരാട്ട് ചൂണ്ടിക്കാണിച്ചു. ഗോരക്ഷകർ ബലാത്സംഗ രക്ഷകരായി മാറിയിരിക്കുകയാണെന്നും വൃന്ദ കാരാട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ സിപിഎമ്മിന്റെ നേതൃത്വത്തിന് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ വൃന്ദ കാരാട്ട് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട വസ്തുത കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന് മേൽ തെറ്റായ രീതിയിലുള്ള പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസിനോടുള്ള സമീപനം സിപിഐഎം മയപ്പെടുത്തിയതായുള്ള പല വാർത്തകളും വരുന്നു. എന്നാൽ ഇത് തീർച്ചയായിട്ടും അടിസ്ഥാനരഹിതമാണ്. കാരണം സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാതയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യത്തിന് സിപിഐഎം തയ്യാറല്ല. 2016 പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒരു ധാരണ ഉണ്ടാക്കിയാണ് സിപിഐഎം മത്സരിച്ചിരുന്നത്. ആ ധാരണ പൂർണ്ണമായും തെറ്റാണെന്ന് പാർട്ടി കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതൊരിക്കലും തന്നെ സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാതയ്ക്ക് അനുയോജ്യമായ ഒരു നടപടിയായിരുന്നില്ല. അതാണ് ഈ വിഷയത്തിലുള്ള സിപിഎമ്മിന്റെ നിലപാട്. എന്നാൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് തെരഞ്ഞെടുപ്പിലായിരിക്കില്ല. 3 ഘട്ടങ്ങളിൽ കോൺഗ്രസുമായി സഹകരിക്കാമെന്നാണ് രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. 1, പാർലമെന്റിനകത്ത് പ്രശ്നാധിഷ്ഠിതമായി സഹകരിക്കാം. അത്തരമൊരു സഹകരണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതുമായി മുന്നോട്ട് പോകാം. 2, വർഗീയതയെ നേരിടുന്നതിൽ കോൺഗ്രസുമായി സഹകരിക്കാം. അത്തരത്തിലുള്ള സഹകരണങ്ങളും പല ഘട്ടത്തിലും ഇപ്പോഴും ഉണ്ട്. 3, ബഹുജന സംഘടനാ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാം. അതിന് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ കൂട്ടായി സമരങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും തന്നെ സി ഐ ടി യുവിനോടൊപ്പം തന്നെ IMTS ചേരാറുണ്ട്. പല സമരങ്ങളിലും
ബിഎംഎസ് പോലും ചേർന്ന ഒരു ചേർന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സഹകരണമാണ് കോൺഗ്രസുമായി ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പിന്റെ കാര്യം വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് സി പി എമ്മിന് പ്രത്യേകമായ അടവ് നയമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ശ്രമിക്കും. സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ലെങ്കിൽ ഇടതുപക്ഷത്തെ വേറെ സ്ഥാനാർത്ഥി മറ്റു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കാൻ ശ്രമിക്കും. ഇവരാരുമില്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഏറ്റവും പ്രാപ്തനായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഇതാണ് സി പി ഐ എമ്മിന്റെ ഒരു രാഷ്ട്രീയ പാത എന്ന് വൃന്ദകാരായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു. ഇതുകൂടാതെ വനിതാ സംവരണ ബിൽ എത്രയും പെട്ടെന്ന് പാസാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കി. മറ്റൊരു പ്രമേയം അംഗപരിമിതരുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നത് സംഘടനാ റിപ്പോർട്ടിനുമേലുള്ള ചർച്ചയാണ്. ഈ ചർച്ച ഇപ്പോഴും രാവിലെ ആരംഭിച്ച ചർച്ച തുടരുകയാണ്. നാളെയായിരിക്കും ഈ ചർച്ചയ്ക്ക് പൊളിറ്റ് ബ്യൂറോ അംഗമായ എസ് ആർ ടി എസ് രാമചന്ദ്രൻ പിള്ള മറുപടി പറയുക. അതിനുശേഷം സംഘടനാ റിപ്പോർട്ട് പാസാക്കും. പിന്നീട് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കും. വൈകിട്ട് ഇവിടെ നടക്കുന്ന വൻ റാലിയോടുകൂടി സമ്മേളനത്തിന് തിരിച്ചിലവിടും. ഹൈദരാബാദിൽ നിന്നും കെ രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പാതയിൽ മാറ്റമില്ലെന്ന് ബൃന്ദ കാരാട്ട്. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമില്ലെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. പ്രശ്നാധിഷ്ഠിതമായി പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസുമായി സഹകരിക്കുമെന്നും ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി. രാജ്യത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ മോദിയുടേത് കുറ്റകരമായ മൗനമാണെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. Was a really horrific reflection of the kind of communalization which is happening of our polity today when a victim is selected because of her religion, when the accused are protected because of their religion, and where the topmost leaders of the Bharatiya Janata Party come out openly on the streets inciting anger against the victim and her family and in protection of the accused. I think the national outrage on this at last made the Prime Minister break his silence. സിബിഐഎം പ്രമേയം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതെന്ന് കാനം രാജേന്ദ്രൻ. വർത്തമാനകാല സാഹചര്യം ഉൾക്കൊണ്ടാണ് ഭേദഗതി. ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കാൻ എല്ലാവരും ഒന്നിക്കണം. സിപിഐഎമ്മും സിപിഐയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാൽ അത് കലഹമല്ല, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് ലക്ഷ്യമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സി പി ഐയുടെ പ്രമേയത്തിൽ കോൺഗ്രസ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഒരു പൊതുവേദി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. തിരികെ വാർത്തകളിലേക്ക്. കത്വ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു. പെൺകുട്ടി അതിക്രമത്തിന് ഇരയായ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ തലമുടി, രക്തസാമ്പിളുകൾ എന്നിവ ഡി എൻ എ പരിശോധനയിൽ പ്രതികളുടേതെന്ന് വ്യക്തമായതായി ഫോറൻസിക് റിപ്പോർട്ട്. നാല് തെളിവുകളാണ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചത്. പോലീസ് കണ്ടെത്തിയ പെൺകുട്ടിയുടെ ഫ്രോക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ നിലയിലായിരുന്നു. എന്നാൽ അതിൽ ഒരു തുള്ളി രക്തക്കറ അവശേഷിച്ചിരുന്നുവെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആ രക്തക്കറ പ്രതികളിൽ ഒരാളുടേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. രാജ്യമൊട്ടാകെ പ്രതിഷേധം അലയടിച്ചതോടെ കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് റെക്കോർഡ് വേഗത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബക്കർവാൾ സമൂഹത്തിൽപ്പെടുന്നവരെ പ്രദേശത്ത് നിന്ന് ആട്ടിയോടി ത്തിന്റെ ഭാഗമായാണ് കൃത്യം നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിക്കാനായി ഉപയോഗിച്ച ക്ഷേത്രത്തിന്റെ കെയർ ടേക്കറായ മുഖ്യ ആസൂത്രകൻ സഞ്ജിറാം തങ്ങൾ നിരപരാധികളാണെന്നും അതുകൊണ്ട് തന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കൊല്ലപ്പെടുന്നതിനു മുൻപ് പെൺകുട്ടി 3 തവണ കൂട്ടബലാത്സംഗത്തിനിരയായെന്നും 2 പോലീസുകാരടങ്ങുന്ന 6 പേരുടെ സംഘമാണ് കുഞ്ഞിനെ 3 വട്ടം കൂട്ടബലാത്സംഗം ചെയ്തതെന്നും വ്യക്തമാക്കുന്നു. കുട്ടിയെ കഴുത്തുഞ്ഞരിച്ചു കൊന്നശേഷം മരിച്ചെന്ന് ഉറപ്പുവരുത്താനായി വലിയ കല്ലുകൊണ്ട് 2 വട്ടം തലയ്ക്കടിച്ചുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ തുടർക്കഥകളാകുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന 4 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി. അതോടൊപ്പം ഉത്തർപ്രദേശിലെ മീററ്റിൽ 16 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ 2 പേർ ചേർന്ന് പീഡിപ്പിച്ചു.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അറുതിയില്ലാതെ തുടരുകയാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന 4 മാസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽ ഭീൽ എന്ന 21 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലൂൺ കച്ചവടക്കാരായ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയെ പുലർച്ചെയോടെ സുനിൽ തോളിൽ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ഇവർക്കൊപ്പം കിടന്നുറങ്ങിയ പ്രതി 50 മീറ്റർ മാറി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കെട്ടിടത്തിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്നാണ് സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയോടെ ഒരു കടയുടെ മുന്നിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിന്റെ തലയിൽ മുറിവുണ്ടായിരുന്നതിനാൽ പീഡിപ്പിച്ച ശേഷം കുഞ്ഞിനെ നിലത്തെറിഞ്ഞെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. അതേസമയം ഉത്തർപ്രദേശിലെ മീററ്റിൽ 16 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ 2 പേർ ചെന്ന് പീഡിപ്പിച്ചു. 4 മാസം തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയായപ്പോൾ മാതാപിതാക്കൾക്ക് 3 ലക്ഷം രൂപ നൽകി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ 7 വയസ്സുകാരിയെ സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ചതായി പരാതി ഉയർന്നു. കഴിഞ്ഞ ദിവസം ആസാമിലെ തിനുസ്കയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 55 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകശ്മീരിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ ബൈക്കിൽ പിന്തുടർന്ന് അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കശ്മീരിലെ ദോഡയിലെ ബദ്രവയിലായിരുന്നു സംഭവം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെയാണ് യുവാക്കൾ കുടുങ്ങിയത്. കശ്മീരിലെ ബദ്രവയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ പിന്തുടർന്ന് അപമാനിക്കാൻ ശ്രമിച്ച 3 യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉമർ ഫറൂഖ്, അസ്ഹർവാണി, നൈം ഇക്ബാൽ എന്നിവരാണ് അറസ്റ്റിലായത്. പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. സ്കൂട്ടറിലെത്തിയ പെൺകുട്ടിയെ ഫറൂഖ് വലിച്ചിടുകയായിരുന്നു. പെൺകുട്ടിയെ വാഹനത്തിൽ നിന്നും വലിച്ചിടാൻ ശ്രമിക്കവേ ഫറൂഖും പെൺകുട്ടിയും റോഡിൽ വീഴുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെയാണ് യുവാക്കൾ കുടുങ്ങിയത്. ന്യൂസ് ഡെസ്ക്. മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ യശ്വന്ത് സിൻഹ BJPയിൽ നിന്ന് രാജിവച്ചു. രാജ്യത്ത് ജനാധിപത്യം ഭീഷണിയിലാണെന്നും ജനാധിപത്യം സംരക്ഷിക്കാനാണ് രാജിവയ്ക്കുന്നതെന്നും യശ്വന്ത് സിൻഹ വ്യക്തമാക്കി. എന്നാൽ മുതിർന്ന നേതാവ് പാർട്ടി വിട്ട ഞെട്ടലിലാണ് BJP നേതൃത്വം. മോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് മുതിർന്ന നേതാവും BJP നിർവാഹക സമിതി അംഗവുമായ മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ പാർട്ടി വിട്ടത്. BJP നശിപ്പിക്കുന്നത് മോദിയാണെന്നുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സിൻഹ ഉയർത്തിയിരിക്കുന്നത്. മോദി അധികാരമേറ്റതു മുതൽ വിമർശനങ്ങളുമായി സിൻഹ രംഗത്തെത്തിയിരുന്നു. എന്നാൽ മുതിർന്ന നേതാവ് പാർട്ടി വിടുമെന്ന് ഉന്നത നേതാക്കൾ പോലും ചിന്തിച്ചിരുന്നില്ല. ഇവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് സിൻഹയുടെ നീക്കം. പാട്നയിൽ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഔദ്യോഗികമായി രാജി പിന്നീട് നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കത്വ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതിഷേധവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. സംഘപരിവാർ പ്രവർത്തകരുടെ കൊടും ക്രൂരതയ്ക്കെതിരെ മോദി പുലർത്തുന്ന മൌനമാണ് സിൻഹയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് ജനാധിപത്യം ഭീഷണിയിലാണെന്നും ജനാധിപത്യം സംരക്ഷിക്കാനാണ് രാജിവയ്ക്കുന്നതെന്നുമാണ് യശ്വന്ത് സിൻഹ വ്യക്തമാക്കിയത്. പാർലമെന്റ് സ്തംഭനത്തിന്റെ പൂർണ്ണ ഉത്തരവാദി BJP സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട സിൻഹ BJP MPമാർക്ക് കഴിഞ്ഞ ദിവസം തുറന്ന കത്തെഴുതിയിരുന്നു. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടുന്നത് BJPക്കാരാണെന്നും യശ്വന്ത് സിൻഹ MPമാർക്കയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 4 വർഷത്തെ ഭരണം കൊണ്ട് പ്രധാനമന്ത്രിയും കൂട്ടാളികളും രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നും യശ്വന്ത് സിൻഹ ആരോപിച്ചിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MPമാർക്ക് സംസാരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ലെന്നും പാർട്ടി ആസ്ഥാനം കോർപ്പറേറ്റ് ഓഫീസിന് സമാനമാണെന്നുമാണ് യശ്വന്ത് സിൻഹയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരിഹാസവുമായി ശിവസേന രംഗത്ത്. നരേന്ദ്രമോദി മൌനി ബാബയായി മാറിയെന്നാണ് ശിവസേനയുടെ പരിഹാസം. മുഖപത്രമായ സാമ്നയിലാണ് മോദിയെ വിമർശിച്ച് ലേഖനം വന്നത്. മുഖപത്രമായ സാമ്നയിലാണ് ശിവസേന പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ വിദേശത്ത് മാത്രമാണ് മോദി പ്രതികരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തൽ. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനം ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ, പാരീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റണം. വിവാദമായ ബലാത്സംഗ കേസുകളെക്കുറിച്ച് മോദി പ്രതികരണം നടത്തിയത് ലണ്ടനിലാണ്. ബലാത്സംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നായിരുന്നു മോദി പറഞ്ഞത്. എന്നാൽ നിർഭയ പ്രശ്നത്തിൽ ഇതിന് വിരുദ്ധമായ സമീപനമായിരുന്നു മോദിയുടേത്. ബാങ്ക് തട്ടിപ്പ് നടത്തിയ വിജയ് മല്യ ലണ്ടനിലാണ്. നീരവ് മോദിയും വിദേശത്തു തന്നെ. എന്നാൽ സ്ഥിരം വിദേശത്തുള്ള പ്രധാനമന്ത്രി ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നില്ലെന്നും ശിവസേന കുറ്റപ്പെടുത്തി. തന്നെ മൌനമോഹൻ സിംഗ് എന്ന് വിളിച്ച പ്രധാനമന്ത്രി പല കാര്യങ്ങളിലും വാ തുറക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗിന്റെ ആരോപണമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിവസേനയും പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മോദി കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കണമെന്ന മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയിൽ അർദ്ധസത്യമുണ്ടെന്നാണ് ശിവസേന വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്. April 16 സോഷ്യൽ മീഡിയ ഹർത്താലിന് പിന്നിൽ സംഘപരിവാർ. സോഷ്യൽ മീഡിയയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് പോസ്റ്ററുകൾ പ്രചരിപ്പിച്ച കൊല്ലം തിരുവനന്തപുരം സ്വദേശികളായ 5 RSS പ്രവർത്തകർ പോലീസ് പിടിയിലായി. പോസ്റ്ററിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി.
കത്വയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ടാണ് സോഷ്യൽ മീഡിയ വഴി ഹർത്താലിന് ഗൂഢാലോചന നടത്തിയത്. ഇതിനായി പോസ്റ്ററുകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച RSS സംഘത്തെയാണ് മലപ്പുറം പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. വോയ്സ് ഓഫ് യൂത്ത് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്ററുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. RSSന്റെ നിയന്ത്രണത്തിൽ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ശൃംഖലയാണിതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പെരിന്തൽമണ്ണ DYSP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം 200,000 വാട്സപ്പ് ഗ്രൂപ്പുകൾ പരിശോധിച്ചാണ് വോയ്സ് ഓഫ് യൂത്ത് എന്ന ഗ്രൂപ്പിലെത്തിയത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സജീവ RSS പ്രവർത്തകരാണ് പിടിയിലായവർ. ഹർത്താൽ ആഹ്വാനം നടത്തിയത് അന്താരാഷ്ട്ര ബന്ധമുള്ള മലപ്പുറത്തെ മുസ്ലിം ഭീകരവാദ സംഘടനകളാണെന്ന BJPയുടെ വ്യാജപ്രചാരണങ്ങളും ഇതോടെ പൊളിഞ്ഞു. ഹർത്താലിന് പിന്നിലെ ഗൂഢാലോചനയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. KT സ്വാലിഹ്, മലപ്പുറം. ആലുവാറൂർ SP AV ജോർജിനെ സ്ഥലം മാറ്റി. തൃശൂർ പോലീസ് അക്കാദമിയിലേക്കാണ് മാറ്റിയത്. വരാപ്പുഴ കസ്റ്റഡി മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഥലം മാറ്റം. ചീഫ് സെക്രട്ടറിയുടേതാണ് ഉത്തരവ്. പകരം ചുമതല രാഹുൽ ആർ നായർ വഹിക്കും. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ അറസ്റ്റിലായ 3 RTF ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷ പറവൂർ കോടതി തള്ളി. അതേസമയം വാസുദേവന്റെ വീട് ആക്രമിച്ച കേസിലെ 9 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. ഇതിനിടെ ആലുവ റൂറൽ SP AV ജോർജിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. കസ്റ്റഡി മരണത്തിൽ അറസ്റ്റിലായ SI ദീപകിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ഉമേഷ് ചേർന്ന വിവരങ്ങളുമായി. ഉമേഷ്, ഈ അറസ്റ്റിലായ ദീപകിനെ കോടതിയിൽ ഹാജരാക്കിയോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മനു, SI ദീപകിനെ ഇപ്പോൾ ഹാജരാക്കാനായി ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പറവൂർ 3-ാമത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ദീപകിനെ എത്തിക്കും. സ്വാഭാവികമായും ഇന്ന് റിമാൻഡ് ചെയ്യുന്ന നടപടികളായിരിക്കും ഇനി കോടതിയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി SI ദീപകിനെ റിമാൻഡ് ചെയ്യും. കഴിഞ്ഞ ദിവസം 3 RTF ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയും അവർ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ SI ദീപകിനെ 4-ാം പ്രതി അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ദീപകിനെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ 3 വകുപ്പുകൾ ചുമത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ SI അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത ദിവസം അവധിയിലായിരുന്ന SIയോട് അടിയന്തരമായി വരാപ്പുഴ സ്റ്റേഷനിലെത്താൻ മുകളിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരത്തുനിന്നും ബൈക്ക് ഓടിച്ചാണ് അർദ്ധരാത്രിയിൽ ദീപക് സ്റ്റേഷനിലെത്തിയത്. ഇതേ തുടർന്ന് ഉള്ളിലുണ്ടായ അമർഷമാണ് സ്റ്റേഷനിൽ SI മോശമായി പെരുമാറാൻ കാരണമായത് എന്ന് ഈ ദീപക് തന്നെ അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയതായാണ് സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതേ തുടർന്ന് SI ഈ ശ്രീജിത്തിനെ മർദ്ദിച്ചു എന്ന കാര്യം വ്യക്തമായതിനെ തുടർന്നാണ് SIയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 പോലീസുകാരുടെ ജാമ്യാപേക്ഷ ഇന്ന് പറവൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇവർക്ക് ജാമ്യം നൽകാനാവില്ല എന്ന് കണ്ടെത്തിയാണ് കോടതി അവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അതോടൊപ്പം തന്നെ ഈ വരാപ്പുഴയിൽ വീട് കയറി ആക്രമിച്ച കേസിൽ 9 പ്രതികളുണ്ട്. അവർക്കെല്ലാം ഇന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് SIയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ വിവരം. മനു, ഉമേഷാണ് വിവരങ്ങൾ. നഴ്സുമാരുടെ പണിമുടക്ക് ഒഴിവാക്കാൻ ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായില്ല. നഴ്സുമാരുടെ മിനിമം വേതനം ഉറപ്പാക്കുന്ന വിജ്ഞാപനം ഇറക്കാൻ കൂടുതൽ സമയം വേണമെന്ന് യോഗത്തിൽ ലേബർ കമ്മീഷണർ ആവശ്യപ്പെട്ടു. എന്നാൽ നഴ്സുമാർ ഇത് അംഗീകരിച്ചില്ല. വിജ്ഞാപനം ഈ മാസം 23-ന് മുമ്പ് ഇറക്കിയില്ലെങ്കിൽ 24-ന് പ്രഖ്യാപിച്ച പണിമുടക്ക് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇനി സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്നും UNA ഭാരവാഹികൾ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു. നമുക്ക് മനസ്സിലായ കാര്യം, എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടാലും എന്തെല്ലാം വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വന്നാലും ശക്തമായ പ്രക്ഷോഭമായിട്ട് നഴ്സിംഗ് സമൂഹം സമരത്തിലേക്ക് ഇറങ്ങും. April 24 മുതൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ മുഴുവൻ നഴ്സുമാരും പണിമുടക്കും. April 23 നൈറ്റ് ഡ്യൂട്ടി അവസാനിക്കുന്നതോടുകൂടി നഴ്സുമാർ പണിമുടക്കിൽ പങ്കുചേരും. തിരുവനന്തപുരം തിരുവല്ലത്ത് കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം കാണാതായ വിദേശ വനിത ലിഗയുടേതെന്ന നിഗമനത്തിൽ പോലീസും ബന്ധുക്കളും. കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പോലീസ് അന്വേഷിക്കും. അതേസമയം DNA പരിശോധനയിൽ മാത്രമേ മൃതദേഹം ലിഗയുടേതെന്ന് ഉറപ്പിക്കാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരുവല്ലത്തെ വാഴമുട്ടം കായലോരത്തെ കണ്ടൽക്കാട്ടിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 1 മാസത്തോളം പഴക്കമുള്ള മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ മൃതദേഹം കഴിഞ്ഞ മാസം 14 കാണാതായ വിദേശ വനിത ലിഗയുടേതാവാമെന്ന നിഗമനത്തിലാണ് പോലീസ്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്.
കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പോലീസ് അന്വേഷിക്കും. അപ്പോൾ അവരുടെ ഐഡന്റിഫിക്കേഷനിൽ ഹൈ ചാൻസ് ഉണ്ട്, ഹൈ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് പോലീസായിട്ട് അസൈൻ ചെയ്യണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റും ബാക്കി മെഡിക്കൽ എക്സാമിഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് ചെയ്തായിട്ട് പറയാൻ പറ്റുള്ളൂ. സി എല്ലാം ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു ബോഡി കിട്ടിയ സമയത്ത് എല്ലാ ആംഗിൾസും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം ഇൻക്വസ്റ്റ് നടക്കുകയാണ്, അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഉണ്ട്. പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. എന്നാൽ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവ സ്ഥലത്തെത്തിയ ലിഗയുടെ ബന്ധുക്കളും മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കായലോരത്തെ കണ്ടൽക്കാടിനെ കുറിച്ച് നിരവധി പരാതികളാണ് സമീപവാസികൾക്ക്. കൂടാതെ പകൽ സമയങ്ങളിൽ ഒരു വിദേശ വനിതയെ ഇവിടെ കണ്ടവരായി ആരും തന്നെ ഇല്ല. ഇവിടെ ഒരു വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു മാഫിയ ഒരു ഇതുണ്ട്. അവരാണ് ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ മാച്ചിട്ടിട്ട് ഇതിനെ ഒന്ന് അതിനെ ഒന്ന് തെളിച്ചിട്ടിരുന്നെങ്കിൽ ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ കണ്ടിട്ടില്ല, ഫോട്ടോയിൽ മൊബൈലിൽ മാത്രം കാണിച്ചിട്ടുണ്ട്. ഇതിന് ടിവിയിൽ വെള്ളാണ്ടിക്കാർ, മയക്കുമരുന്നുകാർ, ഈ കഞ്ചാവ് അരിക്കുന്നവർ എല്ലാം ഇവിടെ തന്നിരിക്കുന്ന സ്ഥലമാണ്. മരണപ്പെട്ടത് ലിഗയാണെന്ന് 99% പോലീസ് ഉറപ്പിക്കുമ്പോഴും ലിഗ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള സംശയം ബാക്കിയാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം റിനു ശ്രീധർ. മനുഷ്യൻ ചിന്തിക്കുന്നവനായതുകൊണ്ടാണ് ബഹുസ്വരത രൂപപ്പെട്ടതെന്ന് കെ ഇ എൻ. കോഴിക്കോട് നന്മണ്ട ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നമ്മൾ ഗൗരവമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മറ്റ് പല ഭാഗത്ത് വിനോദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെയൊക്കെ വേറൊരു ലോകം സജീവമാണ്. മനുഷ്യർ ഏതൊക്കെ തരത്തിലുള്ള വിനോദങ്ങളിലും ആഹ്ലാദങ്ങളിലും വ്യാപരിക്കുമ്പോഴും അവർ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഹോമോ സാപ്പിയൻസ്, മാൻ ദി തിങ്കർ, മനുഷ്യർ മലയാളത്തിൽ മനനം ചെയ്യുന്നവർ എന്ന് നമ്മൾ നമ്മളെ തന്നെ ബഹുമാനപൂർവ്വം വിളിക്കുന്നത്. ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ April 10 മുതൽ 19 വരെയാണ് നന്മണ്ട ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഘോഷയാത്ര, കലാപരിപാടികൾ, കാർണിവൽ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി. മനോജ് കെ ജയൻ, ലക്ഷ്മി ശർമ്മ, കെ പി രാമനുണി, മുഹമ്മദ് റിയാസ്, ജയരാജ് വാര്യർ, അഡ്വക്കേറ്റ് പ്രിജി, സുസ്മിത് നന്മണ്ട എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുത്തു. സംസ്ഥാന അവാർഡ് ജേതാക്കളായ നക്ഷത്ര, ശ്രേയ എന്നിവരെ ഫെസ്റ്റിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.